അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ CPMന്റെ നേതൃത്വത്തിൽ സൊസൈറ്റിയുടെ മറവിൽ കയ്യേറ്റം നടന്നത് UDF ജില്ലാ നേതാക്കളുടെ സംഘം സന്ദർശിച്ചു. നേതാക്കൾ ജില്ലാ കളക്ടർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകി. പയ്യന്നൂരിൽ 1 കിലോഗ്രാമിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡും പയ്യന്നൂർ പോലീസും ചേർന്ന് പിടികൂടിയത് ആസാം സ്വദേശി റമിജു ഉൾഹക്കിനെ. പിലാത്തറ പഴയങ്ങാടി KSTP റോഡിൽ രാമപുരം പാലത്തിൽ ഡിവൈഡറിലിടിച്ച് ലോറി മറിഞ്ഞു, 2 പേർക്ക് പരിക്ക്. അപകടം നടന്നത് ശനിയാഴ്ച പുലർച്ചെ 5:30. ചെറുതാഴം ബാങ്ക് ഓണം വിപണന മേളയും കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയും പിലാത്തറയിൽ ആരംഭിച്ചു. പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ CPMന്റെ നേതൃത്വത്തിൽ സൊസൈറ്റിയുടെ മറവിൽ കയ്യേറ്റം നടന്നത് UDF ജില്ലാ നേതാക്കളുടെ സംഘം സന്ദർശിച്ചു. കയ്യേറ്റം വിലയിരുത്തിയ ശേഷം UDF ജില്ലാ ചെയർമാൻ TP മാത്യുവിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ആശുപത്രി വികസന സമിതി ചെയർമാൻ, ജില്ലാ കളക്ടർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകി. CPM നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സഹകരണ സ്ഥാപനം അനുമതിയില്ലാതെ ബാങ്ക് ആരംഭിക്കുന്നതിനായി കെട്ടിടം കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതായി പരാതി ഉയർന്നിരുന്നു. പാംകോസ് എന്ന സഹകരണ സ്ഥാപനത്തിന് ക്യാന്റീൻ നടത്താൻ മുൻ ഭരണസമിതി അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തെ പല സ്ഥലങ്ങളും കയ്യേറി വിപുലീകരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ മികച്ച ആശുപത്രികളിൽ ഒന്നായിരുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയതിനുശേഷം പാർട്ടി ഗുണ്ടകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും കച്ചവട കേന്ദ്രമായി പരിയാരം മെഡിക്കൽ കോളേജ് മാറിയെന്നും UDF ആരോപിച്ചു. അത്തരമൊരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് കെട്ടിടം പൊളിച്ച് അനധികൃത നിർമ്മാണം നടത്തുന്നതെന്നും ഇവിടെ നടക്കുന്ന ഈ കൊള്ളക്കെതിരെ UDF ശക്തമായി രംഗത്ത് വരുമെന്നും UDF ജില്ലാ ചെയർമാൻ PT മാത്യു പറഞ്ഞു. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലും ഇതുപോലെ കച്ചവടം നടക്കുന്നില്ല. എല്ലാ ഫ്ലോറിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വിൽക്കുന്ന കച്ചവട സ്ഥാപനമായി അത് മാറിയിരിക്കുന്നു. അത്തരമൊരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഈ മഹാനായ കേളപ്പുരി നിർമ്മിച്ചു നൽകിയ ആ ബിൽഡിംഗ് പൊളിച്ച് അനധികൃത നിർമ്മാണം നടക്കുന്നത്. തീർച്ചയായും ഈ മെഡിക്കൽ കോളേജ് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരായി, ഈ നടക്കുന്ന കൊള്ളയ്ക്കെതിരായി UDF ശക്തമായി രംഗത്ത് വരും. അതിനെതിരായി അതിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. മെഡിക്കൽ കോളേജിനകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. പേ പാർക്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന ഭീമമായ തുക എവിടേക്കാണ് പോകുന്നതെന്നും വ്യക്തമല്ല. ആശുപത്രി വികസന സമിതി CPM വൽകൃതമായ ഒന്നാണ്. അതിനാൽ മെഡിക്കൽ കോളേജിനെ സംരക്ഷിച്ചെടുക്കുന്നതിനുള്ള പോരാട്ടമാണ് UDF ചെയ്യേണ്ടതെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. HDC എന്ന് പറയുന്നത് സത്യത്തിൽ CPM വൽകൃതമായിട്ടുള്ള ഒരു ബോഡിയാണ്. ഇവിടുത്തെ ജനപ്രതിനിധികൾക്കൊക്കെ അതിൽ പങ്കാളിത്തമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയുണ്ട്, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതിനിധിയുണ്ട്, അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയുടെ പ്രതിനിധിയുണ്ട്. എന്നാൽ അതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ പാകത്തിൽ CPM വൽകൃതമായിട്ടുള്ളൊരു ബോഡിയായി മാറുകയും HDCയുടെ ജനറൽ ബോഡി യോഗം പോലും 2-3 വർഷം കഴിഞ്ഞിട്ട് വിളിച്ചു ചേർക്കുകയും CPMന്റെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ബോഡിയായി HDC മാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിനെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു പോരാട്ടത്തിലേക്കാണ് നമുക്ക് വരേണ്ടത്.
അടുത്ത ദിവസം മെഡിക്കൽ കോളേജ് പരിസരത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി മെഡിക്കൽ കോളേജിനെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ നിരന്തര പ്രവർത്തനങ്ങൾ സജീവമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂരിൽ 1 കിലോഗ്രാമിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ആസാം സ്വദേശി റമിജു ഉൽഹക്കിനെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസാക് സ്ക്വാഡും പയ്യന്നൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. പയ്യന്നൂർ കൊറ്റി ഒളിയങ്കര റോഡിൽ വച്ചാണ് 1 കിലോഗ്രാമിലേറെ കഞ്ചാവുമായി യുവാവ് പിടിയിലായത്. ആസാം മടിഗോൺ സ്വദേശി റമിജു ഉൽഹക്കിനെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസാഫ് സ്ക്വാഡും പയ്യന്നൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ആസാമിൽ നിന്നും തീവണ്ടി മാർഗം പയ്യന്നൂരിൽ വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസാഫ് സ്ക്വാഡ് അംഗങ്ങൾക്ക് പുറമെ പോലീസ് സംഘത്തിൽ പയ്യന്നൂർ SI സി സനിത്, SI സതീശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ AG അബ്ദുൾ ജബ്ബർ എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം ബാങ്ക് ഓണം വിപണനമേളയും കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയും പിലാത്രയിൽ ആരംഭിച്ചു. പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചെറുതല്ല ചെറുതാഴത്തോണം എന്ന ക്യാപ്ഷനുമായി ചെറുതാഴം സർവീസ് ഹരണ ബാങ്ക് ഓണം വിപണനമേള പിലാത്രയിൽ ആരംഭിച്ചു. പിലാത്ര ദേശീയപാതയിലുള്ള അഗ്രിമാർട്ടിൽ നടക്കുന്ന വിപണനമേള 14 വരെ നീളും. അതോടൊപ്പം കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തയും നടക്കും. ചെറുതാഴം ബാങ്ക് ഓണം വിപണനമേളയോടൊപ്പം കൺസ്യൂമർ ഫെഡ് ജില്ലാതല ഓണച്ചന്തയുടെയും ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. നമ്മുടെ ഈ പരിപാടി കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിച്ചതാണ്. പരിപാടികളെല്ലാം തന്നെ ആന്തരികമായ വിഷയങ്ങളും ജനകീയ ബന്ധങ്ങളും അതിൻ്റെ ചൈതന്യവും എല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. ഇതിങ്ങനെ ആചരിച്ച് നമ്മുടെ ഓണം സമൃദ്ധിയുടേതാണ്. ആ സമൃദ്ധിയുടെ ഓണം വളരെ നല്ല രീതിയിൽ ആചരിക്കാനും ആഘോഷിക്കാൻ കഴിയട്ടെ എന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ പരിപാടി രൂപപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ അത് ഞാൻ ഇവിടെ വിശദീകരിക്കുകയല്ല. ഓണച്ചന്തകൾ ഓണത്തിൻ്റെ പാരമ്പര്യവും മഹനീയമൊക്കെ തന്നെ എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് നിങ്ങൾ. ചടങ്ങിൽ MVG MLA അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. KP പ്രമോദ് മാസ്റ്റർ, M ശ്രീധരൻ, അഡ്വക്കേറ്റ് K പ്രമോദ്, MB രവീന്ദ്രൻ, PV ഉമേഷ്, R പ്രദീപ് കുമാർ, K പത്മനാഭൻ, EP അനിൽ എന്നിവർ സംസാരിച്ചു. കർഷകർക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള സൗകര്യവും കൈത്തറി, ഖാദി വസ്ത്രങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഗ്രാമീണ മേഖലയിലെ ഉൽപ്പാദകരെ പ്രോത്സാഹിപ്പിക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്നതിനാവശ്യമായ സൗകര്യമൊരുക്കുകയുമാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. ചെറുതാഴം കുരുമുളക് കമ്പനിയുടെയും ചെറുതാഴം മിൽക്കിന്റെയും ഉൽപ്പന്നങ്ങളും വിപണനമേളയിൽ ലഭ്യമാണ്. പ്രതിദിനം 75 പേർക്കായിരിക്കും കൺസ്യൂമർ ഫെഡിന്റെ ഓണക്കിറ്റ് നൽകുക. രാവിലെ 9 മുതൽ രാത്രി 8 വരെ സ്റ്റാളുകൾ പ്രവർത്തിക്കും. പിലാത്തറ പഴയങ്ങാടി KSTP റോഡിൽ രാമപുരം പാലത്തിൽ ഡിവൈഡറിൽ ഇടിച്ച് ലോറി മറിഞ്ഞു. 2 പേർക്ക് പരിക്ക്. ശനിയാഴ്ച പുലർച്ചെ 5:30 അപകടം നടന്നത്. പിലാത്തറ പഴയങ്ങാടി KSTP റോഡിൽ രാമപുരം പഴയ പാലത്തിൽ ചരക്ക് ലോറി ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു. ശനിയാഴ്ച പുലർച്ചെ 5:30 അപകടം നടന്നത്. കൊച്ചിയിൽ നിന്ന് മരവുമായി മഹാരാഷ്ട്രയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിലുണ്ടായിരുന്ന മഹാരാഷ്ട്ര സ്വദേശികളായ രാംസിംഗ്, വിക്ടർ സിംഗ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരും പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പാലത്തിന്റെ കൈവരിയിലിടിച്ച് നിയന്ത്രണം വിട്ട് മുന്നോട്ട് നീങ്ങിയ ലോറി മറിയുകയായിരുന്നു. ലോറിയുടെ എഞ്ചിൻ ഭാഗം പൂർണ്ണമായും തകർന്നു. ഈ ഭാഗത്ത് അപകടം പതിവ് കാഴ്ചയാണെന്ന് നാട്ടുകാർ പറയുന്നു. വാഹനങ്ങൾക്ക് പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ അമിത വേഗതയിലാണ് വരുന്നത്. ഒന്നാമത് വണ്ടിക്കാരിൽ വരുന്ന അമിത വേഗതയിലാണ്. രണ്ടാമത് വെച്ചാൽ ദീർഘദൂര വാഹനക്കാർക്കൊന്നും ഇവിടെ ഈ ഒരു പാലത്തിന്റെ നടുക്കിങ്ങനെ വലിയ ഡിവൈഡർ പോലെ ഇത് അറിയില്ല, എല്ലാവർക്കും അറിയില്ല. അപ്പൊ ആ ഒരു സിഗ്നൽ കാര്യമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്കാർക്ക് ഡ്രൈവറുകൾക്ക് മനസ്സിലാവും. മുന്നറിയിപ്പ് ബോർഡുകൾ വെക്കാത്തതും സിഗ്നൽ സിസ്റ്റം ഇല്ലാത്തതും കയറ്റിറക്കത്തിൽ വാഹനങ്ങളുടെ അമിത വേഗതയും അപകടത്തിന് കാരണമാകുന്നു. ഇതുവഴിയുള്ള വാഹന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. അപകടത്തെ തുടർന്ന് ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. പരിയാരം പോലീസ് സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സംസ്ഥാനത്ത് പോലീസിന്റെ ക്രിമിനൽ വൽക്കരണമാണ് നടക്കുന്നതെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. ഹലോ
സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് മുസ്ലിം യൂത്ത് ലീഗ് പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തു. എ ഡി ജി പി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഡി ജി പി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് എ ഡി ജി പി അജിത് കുമാർ. അദ്ദേഹത്തിന്റെ അടുത്താണ് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, കൊട്ടേഷന് അക്രമം ഉണ്ടായാൽ, അല്ലെങ്കിൽ കൊലപാതകം ഉണ്ടായാൽ താഴേക്കഴിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മുന്നിലാണ്. പക്ഷെ അദ്ദേഹം തന്നെ കൊട്ടേഷൻ കൊടുത്ത് ആളുകളെ കൊല്ലിക്കുന്നു എന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു ഭരണകക്ഷി എം എൽ എ ആണ് എന്നുള്ളത് എത്ര ഗൗരവതരമായ കാര്യമാണ് എന്ന് നാം ആലോചിക്കണം. എ ഡി ജി പി തന്നെ കൊട്ടേഷൻ കൊടുത്ത് ആളെ കൊല്ലിക്കുന്നു, സ്വർണ്ണക്കടത്ത് പൊട്ടിക്കുന്നു, അതിന്റെ വിഹിതം പറ്റുന്നു എന്ന രീതിയിൽ ഭരണകക്ഷി എം എൽ എ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ക്രമസമാധാനത്തിന് മുന്നോട്ട് പോകുന്നത്. നേതാക്കളായ സജീർ ഇക്ബാൽ, കെ കെ അഷ്റഫ്, എം കെ ഷമീമ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചത് കണക്കിലെടുത്ത് കനത്ത പോലീസ് സന്നാഹമാണ് സ്റ്റേഷൻ പരിസരത്ത് ഒരുക്കിയിരുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ വേറിട്ട കാഴ്ചപ്പാടാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളതെന്ന് പട്ടികജാതി പിന്നോക്കക്ഷേമ മന്ത്രി ഒ ആർ കേളു. പടന്ന പഞ്ചായത്തിലെ മച്ചിക്കാട് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങളിൽ വേറിട്ട കാഴ്ചപ്പാടാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളതെന്നും ഓരോ പദ്ധതികളും അനുവദിക്കുമ്പോഴും പൂർത്തിയാക്കുമ്പോഴും അത്തരം പദ്ധതികളുടെ നടത്തിപ്പിലും സംരക്ഷണവും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും പട്ടികജാതി പിന്നോക്കക്ഷേമ മന്ത്രി ഒ ആർ കേളു പറഞ്ഞു. പടന്ന പഞ്ചായത്തിലെ മാച്ചിക്കാട് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാലോ, പലപ്പോഴും നമ്മുടെ നഗരങ്ങളിലേക്ക് നമ്മുടെ സംഗീതത്തിലേക്ക് റോഡില്ലാത്ത ഒറ്റ കാരണം കൊണ്ട് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഒരു വീട് നിർമ്മാണത്തിന് മണൽ കൊണ്ടുവരണം, സിമെൻ്റ് കൊണ്ടുവരണം, നമുക്ക് റോഡില്ലെങ്കിൽ കഴിയില്ല. വിഷയങ്ങൾ നിലനിൽക്കും. അതേപോലെ തന്നെ നമ്മുടെ സംഗീതത്തെ ഒരു പോലെ ഒരു പരിപാടി വന്നു, ചെറിയൊരു ഫംഗ്ഷൻ നടത്തണം, എവിടെ നടത്തും? നമ്മളൊക്കെ കുഞ്ഞു കുഞ്ഞു വീടായിരിക്കും. എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം, ഭവന പുനരുദ്ധാരണം തുടങ്ങിയവ ഉൾപ്പെടെ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു. ജില്ലാ നിർമ്മിതി കേന്ദ്രം പദ്ധതി എഞ്ചിനീയർ വി സജിത്ത്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ വി രവിരാജ്, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബുഷറ തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ മാച്ചിക്കാട് ജംഗ്ഷനിൽ നിന്നും വാദിമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് മന്ത്രിയെ ഉദ്ഘാടന വേദിയിലേക്ക് സ്വീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശുചിത്വ നഗരം, സുന്ദര നഗരം, മാലിന്യമുക്തം, നവകേരളം, രണ്ടാംഘട്ട കർമ്മ പദ്ധതി, ജനകീയ ക്യാമ്പ്, നഗരസഭാതല നിർവഹണ സമിതി രൂപീകരണ യോഗം കണ്ടോത്ത് ശ്രീ കൂർമ്പ ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ, ശുചിത്വ നഗരം, സുന്ദരനഗരം, മാലിന്യമുക്തം, നവകേരളം, രണ്ടാംഘട്ട കർമ്മ പദ്ധതി, ജനകീയ ക്യാമ്പ്, നഗരസഭാതല നിർവാഹക സമിതി രൂപീകരണ യോഗം കണ്ടോത്ത് ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിതയുടെ അധ്യക്ഷതയിൽ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിലും വലിയ തോതിലേക്കുള്ള ക്യാമ്പയിനുകൾ, നാടിനെ മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, സ്വച്ഛ സർവേഷന്റെ ഭാഗമായിട്ടൊക്കെ വലിയ തോതിൽ നടന്നു വരികയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് 2 ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനം മുതൽ അടുത്ത 2025 മാർച്ച് 30 വരെയുള്ള കാലയളവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ്. മാലിന്യമുക്തമാക്കുക എന്നുള്ള
ഒരു ക്യാമ്പയിനിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പി വി കുഞ്ഞപ്പൻ, സി ജെ ആർ, വി ബാലൻ, ടി വിശ്വനാഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. നഗരസഭാ ശുചിത്വ അംബാസഡർ മനോജ് ഖാന മുഖ്യാതിഥിയായി. ഹരിത കേരള മിഷൻ ആർ പി അരുൾ പി, ഇ ശ്രീധരൻ, എ വി മധുസൂദനൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഓണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. 2024 ആഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 14 വരെ നടക്കുന്ന ഓണം മേളയിൽ വിവിധ പ്രായത്തിലുള്ളവർക്കായുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കാലത്തിനനുസരിച്ച് ഖാദിയും മാറിയിട്ടുണ്ട്. വിവിധ പ്രായത്തിലുള്ളവർക്ക് അവരുടെ വസ്ത്രസങ്കല്പങ്ങൾക്കനുസരിച്ച് വൈവിധ്യം നിറഞ്ഞ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. 2024 ആഗസ്റ്റ് 8 മുതൽ സെപ്റ്റംബർ 14 വരെ നടക്കുന്ന ഓണം മേളയിൽ കോട്ടൺ സാരികൾ, സിൽക്ക് സാരികൾ, ചുരിദാർ സെറ്റുകൾ, പയ്യന്നൂർ സ്പെഷ്യൽ ഖാദി ഷർട്ടുകൾ, ന്യൂ ജനറേഷൻ ഷർട്ടുകൾ, ധോത്തികൾ, പ്രകൃതിദത്തവും ആരോഗ്യദായകവുമായ ഉന്നക്കിടക്കകൾ, ബെഡ്ഷീറ്റുകൾ തുടങ്ങിയവ 30% ഗവൺമെന്റ് റിബേറ്റോടുകൂടി ലഭിക്കുന്നു. ഈ ഓണത്തെ വരവിളക്കാൻ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘം ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. വിവിധ ഇനം വസ്ത്രങ്ങൾ, ഖാദി മേഖലയിലെ എല്ലാ വിവിധ വസ്ത്രങ്ങളും ഈ ഓണ വിപണന മേളയിൽ ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് 30% റിബേറ്റോടുകൂടി, ഗവൺമെൻറ് റിബേറ്റ് 30% ഈ ഇത് നമ്മൾ ഇവിടെ നൽകുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ 1000 രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനവും നൽകുന്നു. പയ്യന്നൂർ ഖാദിക്ക് വിപണിയിൽ മൂല്യമേറെയാണ്. ഈ ഓണത്തെ വരവേൽക്കാൻ പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുമുള്ള തുണിത്തരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏത് പ്രായക്കാർക്കും അവരുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിച്ച എസ് ആർ ടോക്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തതിന്റെ സംതൃപ്തിയിലാണ് പിലാത്തറ ചുമട് താങ്ങിയിലെ ശ്രീനിധി കേശവനും സുഹൃത്തുക്കളും. പുതിയ ട്രസ്റ്റ് വഴി ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന അനേകരെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഈ കൂട്ടായ്മയ്ക്കുള്ളത്. തങ്ങളെപ്പോലെ ഭിന്നശേഷിക്കാരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പിലാത്തറ ചുമട് താങ്ങിയിലെ ശ്രീനിധിയും എസ് ആർ ടോക്സ് എന്ന കൂട്ടായ്മയും. അതിൽ സുപ്രധാനമായ ഒരു ചുവട് വയ്ക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഇന്ന് എല്ലാവരും. സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള വേദനയും ശാരീരിക പ്രശ്നങ്ങളും കടിച്ചമർത്തി സെറിബ്രൽ പാഴ്സി ബാധിതനായ ശ്രീനിധിയും കാഴ്ചാപരിമിതിയുള്ള മറ്റു സുഹൃത്തുക്കളും എസ് ആർ ടോക്സിനെ ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തത് ഇന്നാണ്. ഒന്നും പറയാൻ വാക്കുകളില്ല. സന്തോഷം, അത്രയ്ക്കും സന്തോഷം. എനിക്ക് ഒരുപാട് വേദനകളും ഒരുപാട് ഇപ്പോഴും ഞാൻ വേദന അനുഭവിക്കേണ്ട നിങ്ങളോടൊക്കെ സംസാരിക്കുന്നു. എന്നാലും എന്റെ സ്വപ്നം നടന്ന സന്തോഷം ഇതിലൊന്നും എനിക്ക് അധികം പറയാനില്ല. ഇതുവരെ അംഗപരിമിതർക്കായി നിരവധി പരിപാടികൾ എസ് ആർ ടോക്സ് സംഘടിപ്പിച്ചിരുന്നു. ട്രസ്റ്റ് ആയതോടെ ഇത് കൂടുതൽ എളുപ്പമാകുമെന്ന പ്രതീക്ഷയാണ് ശ്രീനിധിക്കും അതുലിനും അർജുനുമെല്ലാം. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ആഗ്രഹമുണ്ട്. ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പും വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇനി അതിന്റെ കാര്യങ്ങളും പിന്നെ ഒരുപാട് പ്രോഗ്രാംസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യാം. ഭിന്നശേഷിക്കാരായ അനേകം കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുകയെന്ന ഇവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ജനങ്ങൾ ആശങ്കയിൽ. ടാറിങ്ങും കോൺക്രീറ്റും തകർന്ന് കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ്. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിൽ പഴയങ്ങാടി താവം മേൽപ്പാലത്തിലാണ് കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ കുഴികൾ മൂടാത്തത് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെടാൻ കാരണമെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഏറെ അപകട സാധ്യതയാണ് ഇവിടെയുള്ളത്. കോൺക്രീറ്റ് ഇളകി കമ്പികൾ വരെ പുറത്തു കാണുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിലെ അപകടങ്ങളിൽ പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഓട്ടോ തൊഴിലാളികൾ അടക്കമുള്ളവരാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. റോഡിന്റെ അവസ്ഥ തന്നെ, ഈ കട്ടറുള്ളതുകൊണ്ട് വാഹനം കൃത്യമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിന്നെ അങ്ങനെ ടേണിങ് വന്ന് പാലത്തിന്റെ അവിടുന്ന് വരുന്നത് ടേണിങ് ആണ്. ആ ടേണിങ്ങില് നമ്മൾ ഇങ്ങനെ വളരെ മെല്ലെ തിരിച്ചു വെക്കുന്ന സമയം അവിടുന്ന് സ്പീഡിൽ വണ്ടി വരുന്നു. പിന്നെ ബൈക്കെല്ലാം ശരിക്കും ആ കട്ടറിൽ ഇട്ടടിച്ച് ചിലപ്പോ വീഴാനെല്ലാം പോകുന്നതെല്ലാം കാണാം.
മേൽപ്പാലത്തിലെ കുഴിയടക്കാൻ ശാശ്വത പരിഹാരം കണ്ടില്ല എങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. എത്രയും പെട്ടെന്ന് വേണ്ട പരിഹാരം കാണണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പൊതുവിദ്യാഭ്യാസവും സർവീസ് രംഗവും കലുഷിതമാക്കുന്ന രീതിയിലുള്ള നടപടികളിൽ നിന്ന് പിന്തിരിയണമെന്ന് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന ക്യാമ്പ് കെ ടി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം കാര്യങ്ങൾ ഇങ്ങനെ പടിപടിയായി 12,000 2022 23,000 അത് 32,000 42,500 കേസുകൾ കഴിഞ്ഞ വർഷത്തേക്കാണ്. ഇപ്പൊ ഈ ജൂലൈ വരെയുള്ള കണക്ക് 50,000 കടന്നതാണ്. 50,000 ഈ ക്രിമിനൽ കേസുകൾ ഈ ജില്ലയിൽ മാത്രം നടന്നതാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ. ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കെ ടി എഫ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം ടി പി ഷഹീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി യഹ്യ ഖാൻ, എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ യൂസുഫ് അഹമ്മദല, സെക്രട്ടറി വി പി യൂസഫ്, സംസ്ഥാന കൌൺസിലർമാരായ കുഞ്ഞബ്ദുല്ല മധുരങ്കൈ, അബ്ദുൾ സലാം അരിയിൽ, ടി കെ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. എ ജി അബ്ദുൾ ഹക്കീം, സത്താർ ആദവനാട് എന്നിവർ ക്ലാസ്സെടുത്തു. രവീന്ദ്രനാഥ ടാഗോർ പീസ് ഓർഗനൈസേഷന്റെ ഗുരുരത്ന പുരസ്കാരം നേടിയ വി കെ പി ജലീലിന് ക്യാമ്പിൽ ആദരവ് നൽകി. സമാപന ചടങ്ങ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാണപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ അനുമോദനവും 100-ാം വാർഷികാഘോഷ ഉദ്ഘാടനവും ഓണസദ്യയും സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 2023-24 വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ പാണപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പി ആർ പ്രഭാകരൻ മാസ്റ്റർക്കുള്ള അനുമോദനവും 100-ാം വാർഷികാഘോഷ ഉദ്ഘാടനവും ഓണസദ്യയും സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. തന്നെ 1 കോടി രൂപയുടെ കെട്ടിടം ഉയരുന്നേക്കാണ്. എം എൽ എ ആണെങ്കിൽ വികസന പ്രവർത്തനം നിങ്ങൾക്ക് ഞങ്ങളെല്ലാം പിന്നാക്കിക്കൊണ്ടിരിക്കുന്ന എം എൽ എ ആണ്. എല്ലാം നിരന്തരമായി ഇടപെട്ട് എന്തായാലും ആശുപത്രി അനുസരിക്കില്ല, വിദ്യാലയ വിദ്യാഭ്യാസ സ്ഥാപനം ആയിരുന്നാലും ശരി, വികസന പ്രവർത്തനങ്ങൾ, റോഡ്, പാലം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും സജീവമായ സാന്നിധ്യം അത് നിയമസഭയിൽ ഞങ്ങൾ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീര്യവും ശൗര്യവും ഒക്കെ തന്നെ അത് വാസ്തവത്തിൽ നമ്മുടെ ഈ മണ്ഡലത്തിന് ഒരു അഭിമാനമാണ്. ഇപ്പം പറഞ്ഞില്ലേ, ഞാൻ സ്ഥാനാർത്ഥിയായി ചടങ്ങിൽ എം വി ജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, കെ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദേര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കമ്പാട് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർ സ്വർണം തട്ടിയെടുക്കലിലും പെൺവാണിഭത്തിലും ഉൾപ്പെട്ടു എന്ന സംഭവങ്ങൾ പുറത്തുവരുന്നത് കേരളത്തിന് തന്നെ നാണക്കേടായെന്ന് സത്താർ വടക്കമ്പാട് ആരോപിച്ചു. സസ്പെൻഷനായിരിക്കുന്നു, പക്ഷേ ഇത് ഒറ്റപ്പെട്ട വിഷയമേ അല്ല, എല്ലാ മേഖലയിലും ഇത് ബാധിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് സലീൽ പടന്ന അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി നിഷാം പട്ടേൽ, എം എസ് എഫ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അസറുദ്ദീൻ മണിയനൊടി, ഷെരീഫ് പടന്നപ്പുറം, ടി വി റിയാസ്, പി കെ എം കുട്ടി, ഉസ്മാൻ പാണ്ഡ്യാല, ശിഹാബ് വലിയവറമ്പ്, മെഹബൂബ് ഐ ടി, ജാബിർ തങ്കേം, സിദ്ദിഖ് പെരുമ്പട്ട എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ്സ് ഫെഡറേഷന്റെ 19-ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അതീവ പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന എൽ ഐ സി ഏജന്റ് സമൂഹത്തിന് താങ്ങും തണലും സർവോപരി പ്രതീക്ഷയുമാണ് ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ്സ് ഫെഡറേഷൻ.
കോവിഡ് പ്രതിസന്ധി കാലത്ത് 50,000 രൂപയുടെ സാമ്പത്തിക സഹായം ഫെഡറേഷന്റെ ശ്രമഫലമായി ഏജന്റുമാരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് സെഡ്എം ക്ലബ്ബ് മെമ്പർഷിപ്പ് വരെയുള്ള ഏജന്റുമാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ലോൺ ആരംഭിച്ചത്, ഗ്രാറ്റുവിറ്റി വർദ്ധിപ്പിച്ചത് തുടങ്ങി സംഘടനയുടെ സംഘബലത്തിന്റെ ഉദാഹരണങ്ങൾ എടുത്തു പറയാൻ ഏറെയുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ശൃംഖലയാണ് എൽ ഐ സി എന്ന പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ നാടിന്റെ ഊടും പാവുമായി മാറിയത് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുകയാണ്. ആ എൽ ഐ സിയുടെ വളർച്ചയിലും ഉയർച്ചയിലും വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ചിട്ടുള്ള, വിയർപ്പൊഴുക്കിയിട്ടുള്ള, ഞാനൊരു മജ്ഞാതകമായിട്ടുള്ള ഇതിന്റെ പഴയകാല ഒഫീഷ്യൽസിനെ, അതിന്റെ സാരഥികളെ, ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന എൽ ഐ സി ഏജൻസിനെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നമ്മെ വിട്ടുപിരിഞ്ഞവരെ അനുസ്മരിക്കാൻ ഞാൻ ഈ സമ്മേളന വേദിയിൽ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കെ പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി എൻ രാജീവൻ, സി ഒ രവീന്ദ്രൻ, എം ശശീന്ദ്രൻ, അത്തായി പത്മിനി, എം പി അയ്യപ്പൻ, എം എൻ പൂമംഗലം, സി ടി സത്യനാഥ്, കെ വത്സരാജു, സി ഗീത, സി ഹാർജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ചർച്ച, ക്രോഡീകരണം, പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്, സ്ഥാനാരോഹണം എന്നിവയും ചടങ്ങിൽ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കെ സി സി പി എൽ ഉൽപ്പന്നങ്ങൾക്ക് ഇനി ഓൺലൈൻ വിപണി. ഓണത്തിന് വൻ വിലക്കുറവ്, രുചിവൈവിധ്യങ്ങളുടെ തിരുവോണ സദ്യക്ക് കെ പി സി സി എൽ കേരവറിന്റെ തേങ്ങാപ്പാലും തേങ്ങാപ്പൊടിയും വൻ വിലക്കുറവിൽ ലഭ്യമാക്കും. പദ്ധതി ഉദ്ഘാടനം കണ്ണപുരത്ത് കമ്പനി ചെയർമാൻ ടി വി രാജേഷ് നിർവഹിച്ചു. വ്യവസായ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി എൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇനി ഓൺലൈൻ വിപണിയിലും ലഭ്യമാകും. കമ്പനിയുടെ കോക്കനട്ട് ഉൽപ്പന്നങ്ങളായ തേങ്ങാപ്പാൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ മുതലായവ ഓൺലൈൻ പോർട്ടലിൽ ലഭ്യമാണ്. കമ്പനിയുടെ ഓൺലൈൻ വിൽപ്പനയുടെ ഉദ്ഘാടനവും ഓണം വിലക്കുറവ് പദ്ധതിയും കമ്പനി ചെയർമാൻ ടി വി രാജേഷ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. കോക്കനട്ട് പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓണം പ്രമാണിച്ച് ഏറ്റവും കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുന്ന ഒരാഴ്ച കാലത്തെ ഒരു ഓഫർ കെ സി സി പി എൽ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാല് 1 ലിറ്ററിന് 170 രൂപയ്ക്ക് ലഭ്യമാവുകയാണ്. ഓൺലൈൻ മുഖാന്തരമുള്ള ഓർഡർ തപാൽ വകുപ്പിന് കൈമാറി. മൊട്ടമ്മൽ പോസ്റ്റ് വുമൺ എം ഷിത ഏറ്റുവാങ്ങി. ആദ്യഘട്ടത്തിൽ തന്നെ കമ്പനിക്ക് നിരവധി ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. കെ ഷോപ്പി സംവിധാനത്തിലൂടെ കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ എവിടെയുമുള്ള ഉപഭോക്താക്കൾക്ക് വാങ്ങാൻ കഴിയും. കമ്പനിയുടെ വിപണനം ഇതിലൂടെ വിപുലീകരിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷയുണ്ട്. ചടങ്ങിൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ, കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി കെ ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ഓണത്തിന് കമ്പനിയുടെ കോക്കനട്ട് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ റീറ്റെയിൽ വിലയുടെ 20% തേങ്ങാപ്പാൽ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്നിവയുടെ റീറ്റെയിൽ വിലയുടെ 15% കിഴിവ് നൽകുന്നത്. കണ്ണപുരം, കരിന്തളം, പഴയങ്ങാടി, മാങ്ങാട്ടുപറമ്പിലും കമ്പനിയുടെ എല്ലാ പെട്രോൾ പമ്പുകളിലും ഇത് ലഭ്യമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി എടാട്ട് കൈരളി കൃഷിക്കൂട്ടം ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി എടാട്ട് കൈരളി കൃഷിക്കൂട്ടം ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു. വളരെ ഫലപ്രദമായി അതിന് വിളവെടുപ്പ് നടത്തുന്നൊരു സ്വാശ്രയ സംഘമാണ്. ഇപ്പോൾ ഇതിന് ചെണ്ടുമല്ലി തൈ നട്ടതും ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഏതാണ്ട് വളരെ കൃത്യമായി തന്നെ അവർ പരിപാലിച്ചു പോകുന്നുണ്ട്. ഇതിപ്പോൾ വിമർദ്ദം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൽ 6 മണിക്കല്ലേ ഓണവിപണി ലക്ഷ്യമാക്കി ഒരുക്കിയ ചെണ്ടുമല്ലിപ്പൂക്കളാണ് വിളവെടുത്തത്. കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, കൈരളി കൃഷിക്കൂട്ടം അംഗങ്ങൾ, സമീപവാസികൾ എന്നിവർ പങ്കെടുത്തു. കൃഷിദർശൻ പരിപാടിയിൽ പയ്യന്നൂർ ബ്ലോക്കിന് കീഴിലുള്ള മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള ആദരം ലഭിച്ച ഗ്രൂപ്പാണ് കൈരളി കൃഷിക്കൂട്ടം. ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ അമിത സിസിൽ പദ്ധതി വിശദീകരിച്ചു. കൈരളി കൃഷിക്കൂട്ടം സെക്രട്ടറി ഗോപിനാഥൻ, എം കെ വി, രതീഷ് പി വി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, യാത്ര. കേരള വനിതാ കമ്മീഷൻ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി പരിശീലനം നടന്നു. മാത്തിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞാഴ്ച ഉദ്ഘാടനം ചെയ്തു.
കേരള വനിതാ കമ്മീഷൻ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി പരിശീലനം മാത്തിൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകളോട് എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ സ്ത്രീകളെ എങ്ങനെയാണ് പരിഗണിക്കുന്നതും അതിൽ നിന്നൊക്കെ വളരെ പുറകോട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനം പോലും ഉള്ളത്. അല്ലെ, ഈ കാഴ്ചപ്പാട്, സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണ കൂടി നമ്മുടെ പുരുഷ സമൂഹത്തിനുണ്ട്. ഈ രണ്ട് ധാരണകൾ മാറാതെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ പദവിയോ അതുപോലെ തന്നെ സ്ത്രീ സമത്വവും ഉയർത്താൻ നമുക്ക് കഴിയില്ല. കാങ്കൂൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പി നീതു, സുരേഷ് ബാബു കെ വി, കാങ്കൂൽ ആലപ്പടമ്പ വൈസ് പ്രസിഡന്റ് കെ പത്മിനി, ടി എം സതീശൻ മാസ്റ്റർ, മോഹനൻ കെ ഗോവിന്ദൻ, ബിന്ദുമോൾ കെ ജി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മഴയായതിനാൽ ഉൽപാദനം ആരംഭിക്കാനാവാതെ റബ്ബർ കർഷകർ. മാന്യമായ വില ലഭിച്ചിട്ടും പലയിടത്തും ഉൽപാദനം തുടങ്ങാനായിട്ടില്ല. തുടർച്ചയായി പെയ്യുന്ന മഴ റബ്ബർ കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. ഓണനാളെത്തിയിട്ടും റബ്ബർ കർഷകരുടെ ദുരിതം അവസാനിക്കുന്നില്ല. റബ്ബറിന് ഭേദപ്പെട്ട വില ലഭിച്ചിട്ടും ഉൽപാദനം തുടങ്ങാനാകാത്തതാണ് റബ്ബർ കർഷകർക്ക് വിനയാകുന്നത്. കഴിഞ്ഞ വർഷം വരെ റബ്ബറിന് 100 രൂപയും അതിൽ താഴെയുമായിരുന്നു വില. അതുകൊണ്ട് തന്നെ പലരും റെയിൻ ഗാർഡ് ഇട്ടിരുന്നില്ല. ഇതിനാലാണ് ഇത്തവണ ഉൽപാദനം ആരംഭിക്കാനാകാതെ കർഷകർ കുഴയുന്നത്. ഇപ്പോൾ വില 200 രൂപയ്ക്ക് മുകളിലാണ്. കുറച്ച് ടാപ്പിംഗ് ലഭിക്കുകയാണെങ്കിൽ ഈ ഓണം ആഘോഷിക്കാമായിരുന്നുവെന്നും കർഷകർ പറയുന്നുണ്ട്. കിട്ടുന്ന പൈസ അതിൽ കൂടുതൽ ചിലവാകുന്നതുകൊണ്ട് ടാപ്പ് ചെയ്തിരുന്നില്ല. ഇന്നിപ്പോൾ റബ്ബറിന് വില കൂടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ടാപ്പ് ചെയ്യാൻ ആരും വരുന്നില്ല. ഒന്നിക്കൽ അവർക്ക് ഷോർട്ടർ വേണം, അല്ലെങ്കിൽ പകുതിക്ക് വേണം, അങ്ങനെയല്ലാന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം വന്നാൽ കൂടിയ മഴ കാരണം എന്നാൽ വില തീരെ ഇല്ലാത്തതുകൊണ്ട് ആരും ടാപ്പ് ചെയ്യാനും വരുന്നില്ല, ഷോർട്ടറിനും വരുന്നില്ല. അതുകൊണ്ട് കൃഷിക്കാർ വലിയ വിഷമത്തിലാണ്. വില ഇന്ന് കൂടുതലുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷേ പല മോശമായതുകൊണ്ട് പാല് കിട്ടാത്തതുകൊണ്ട് എല്ലാവരും നിർത്തി വെച്ചിട്ടില്ല. ടാപ്പിംഗിനായി തൊഴിലാളികളെ കിട്ടാനില്ലാത്തതും റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് പുന്നച്ചേരി സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദം, ഹോമിയോപ്പതി വിഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ സേവനങ്ങൾ ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു. ആയുർവേദം അതുപോലെ ഹോമിയോ രണ്ട് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്, വയോജന മെഡിക്കൽ ക്യാമ്പ്. നമ്മൾ ഇതിനു മുന്നേയും ഇപ്രാവശ്യം തന്നെ ആയുർവേദത്തിൻ്റെ ക്യാമ്പ് 3 സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാമ്പിനോടനുബന്ധിച്ച് പരിശോധനയും അതുപോലെ തന്നെ ക്ലാസും. വൈസ് പ്രസിഡന്റ് പി വി സജീവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രേഷ്മ പരാഗൻ, ഡോക്ടർ സി ജീജ, ഡോക്ടർ ഷൈനി പ്രഭാകരൻ, ഒ വി ഷൈമ, കെ വി അജീഷ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ എ ഓംനാഥ്, ഡോക്ടർ കെ മാലിനി, ഡോക്ടർ ടി എ സംഗീത എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നീലാകാശത്തിനായുള്ള അന്താരാഷ്ട്ര ശുദ്ധവായു ദിനം ആചരിച്ചു. കാങ്കോൽ ആലപ്പിടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് മെഡിക്കൽ ഓഫീസർ മംഗള രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ദിനംപ്രതി മലീമസമായിക്കൊണ്ടിരിക്കുന്ന വായുവിന്റെ സംരക്ഷണത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ 7 ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം നീലാകാശത്തിനായുള്ള ശുദ്ധവായു ദിനം ആചരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് മെഡിക്കൽ ഓഫീസർ മംഗള രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമൽ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കെ ടി ജയപ്രകാശ്, വി പി ഗീത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ കൊക്കാനശ്ശേരി ജെസിസിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ വർഷത്തെ ജെസിസ് വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 9 നടക്കും. പരിശീലനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും വാരാഘോഷത്തിന്റെ ഭാഗമായി.
വാരാഘോഷത്തിന്റെ ഭാഗമായി ആരോഗ്യം, തൊഴിൽ, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. വ്യാപാര മേഖലയിലുള്ള യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിപാടികളും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇടപെടലുകളും നടത്തും. പരിപാടിയുടെ നടത്തിപ്പിനായി വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചു. ഷിജുമോഹൻ ചെയർമാനായും അനീസ് തയ്യിൽ പ്രസിഡന്റായും വിനോദ് കുമാർ സെക്രട്ടറിയുമായാണ് കമ്മിറ്റി പ്രവർത്തിക്കുക. എം ഹരിപ്രസാദ്, വിനോദ് കുമാർ, കെ പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം ഗണേശ ഉത്സവത്തിന്റെ നിറവിൽ. ചടങ്ങിനോടനുബന്ധിച്ച് ഗണേശ വിഗ്രഹം പൂജയ് വയ്ക്കൽ ചടങ്ങ് നടന്നു. ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഗണേശ വിഗ്രഹം പൂജയ്ക്ക് വയ്ക്കൽ ചടങ്ങ് നടന്നു. ഇതോടനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടന്നു. തുടർന്ന് തേജസ്വിനി പുഴയിലേക്ക് ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ CPMന്റെ നേതൃത്വത്തിൽ സൊസൈറ്റിയുടെ മറവിൽ കയ്യേറ്റം നടന്നത് UDF ജില്ലാ നേതാക്കളുടെ സംഘം സന്ദർശിച്ചു. നേതാക്കൾ ജില്ലാ കളക്ടർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും പരാതി നൽകി. പയ്യന്നൂരിൽ 1 കിലോഗ്രാമിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡും പയ്യന്നൂർ പോലീസും ചേർന്ന് പിടികൂടിയത് ആസാം സ്വദേശി റമിജു ഉൾഹക്കിനെ. പിലാത്ര പഴയങ്ങാടി KSTP റോഡിൽ രാമപുരം പാലത്തിൽ ഡിവൈഡറിലിടിച്ച് ലോറി മറിഞ്ഞു, 2 പേർക്ക് പരിക്ക്. അപകടം നടന്നത് ശനിയാഴ്ച പുലർച്ചെ 5:30. ചെറുതാഴം ബാങ്ക് ഓണം വിപണനമേളയും കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയും പിലാത്തറയിൽ ആരംഭിച്ചു. പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.